ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബബ്ലൂസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് സ്റ്റാമ്പ് കളക്ഷൻസ് ആണ് കേട്ടോ. കുറച്ചല്ല, ഒത്തിരി സ്റ്റാമ്പ് കളക്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് രാജ്യത്തിൻ്റെ കളക്ഷൻസ് ആയിട്ടുള്ള ഒരു ശേഖരണമാണ് ഇട്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കളക്ഷൻസ് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഒരുപാട് അല്ലേ സ്റ്റാമ്പ് കളക്ഷൻസ്. ഓരോരുത്തർക്കും ഓരോ ഹോബി ആയിരിക്കും, അതുപോലെയുള്ള ചെറിയൊരു ഹോബിയാണ് ഈ കളക്ഷൻസ്. അപ്പോൾ ഈ കുറേ മുമ്പേ അല്ലേ, കുറേ മുമ്പേ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറി 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 ആർക്കും ഇങ്ങനത്തെ കളക്ഷൻസ് ഒന്നും വേണ്ടാണ്ടായിട്ടുണ്ട്. എന്നാലും ഒരുപാട് പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളിതാ സ്റ്റാമ്പ് കളക്ഷൻസായിട്ട് നമ്മളിതാ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് കിട്ടിയിട്ടുള്ളതും ഇങ്ങനെ നല്ല ബുക്കായിട്ട്. ഈ ബുക്കിൽ എത്ര രാജ്യത്തിൻ്റെ കളക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് പറയാനറിയില്ല. ഒരുപാട് ഒരുപാട് രാജ്യത്തിൻ്റെ നമുക്കുണ്ട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനും. നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്ന നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റാമ്പിനെ കുറിച്ച് കുറേ കാര്യങ്ങളും, അപ്പോൾ അത് ഇറക്കിയതും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കുറേ കിട്ടിയ നോട്ട്സുകളൊക്കെ എഴുതി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് കിട്ടിയ പഴയ കുറേ സ്റ്റാമ്പ്സ് ആദ്യമായിട്ട് വന്നത്, അപ്പോൾ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിത നമ്മുടെ ആനി ബെസൻ്റ് ആണ്. അത് കഴിഞ്ഞ് ഗാന്ധിജീനെ ആദ്യമായി ആദരിച്ച രാജ്യം അമേരിക്കയാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതേപോലെ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ ഗാന്ധിജി തന്നെയാണ്. പിന്നെ രണ്ട് തവണ വീതം സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളികളാണ് വി കെ കൃഷ്ണമേനോൻ, അതുപോലെ സിസ്റ്റർ അൽഫോൺസാമ്മ. പിന്നെ ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായിട്ട് ഇറക്കപ്പെട്ട കുറച്ച് സ്റ്റാമ്പുകൾ, അങ്ങനെ ഒരുപാട് സ്റ്റാമ്പുകളുണ്ട് കേട്ടോ. പ്രേം നസീർ സാറിൻ്റെ സ്റ്റാമ്പ്, അങ്ങനെ കുറേ. ഇത് പ്രേം നസീറിൻ്റെ ഉണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ സ്റ്റാമ്പ് പഴയ കേട്ടോ. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിലൂടെ ഫാബി ബഷീർ നിൽക്കുന്ന ഫോട്ടോ, നമ്മുടെ വി കെ കൃഷ്ണമേനോൻ സാറിൻ്റെ സ്റ്റാമ്പുള്ള ചിത്രവുമായിട്ട് സാറിന് നിൽക്കുന്ന ഫോട്ടോസ്. പിന്നെ ഇതുപോലെ നിങ്ങളുടെ 1967 മുതൽ ഇങ്ങോട്ടേക്കുള്ള കുറേ, ഇത്ര നമ്മൾ 2014 വരെ കിട്ടിയവർക്കൊക്കെ ലിസ്റ്റ് ഇങ്ങനെ നമ്മൾ കുറേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പഴയ പെന്നി ബ്ലാക്ക്, ഏറ്റവും ആദ്യമായിട്ട് ഇറക്കിയ പെന്നി ബ്ലാക്ക്, സിന്ധു ടാക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ആയിട്ടുള്ള നല്ലൊരു ഇതാണ്. ഇതിലിപ്പോൾ ഒരുപാട് കാണാം, ഇതിപ്പോൾ കാണാം ഇറ്റലി, ജപ്പാന്, ജോർദാന്, പിന്നെ കുവൈത്ത്, അതുപോലെ ന്യൂസിലാൻഡ്, എല്ലാത്തിൻ്റെയും, മംഗോ, മൊണാക്കോ, നെതർലാൻഡ്, അതേപോലെ നോർവേ, റഷ്യ, എല്ലാ രാജ്യത്തിൻ്റെയും ഉണ്ട്. അതേപോലെ സോവിയറ്റ് യൂണിയൻ, അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്, എല്ലാം എന്താ പറയുക, എക്വഡോർ, അങ്ങനെ എന്താ പറയുക, നമ്മൾ കേൾക്കാത്ത ഒരുപാട് രാജ്യത്തിൻ്റെ കേട്ടോ, കുറേ കേൾക്കാത്ത, പരിചയം പോലും ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുടെ കളക്ഷൻസാണിത് മൊത്തം. അപ്പോൾ ചിലതിൻ്റെ തന്നെ ചില ഓസ്ട്രേലിയൻ്റെയൊക്കെ ഒരുപാട് സ്റ്റാമ്പുണ്ട്, പക്ഷികളായിട്ടും തവളകളായിട്ടും അങ്ങനെയുള്ള ഓരോ ഇതായിട്ടും ഒരുപാട് സ്റ്റാമ്പ്സാണ് ഓരോ രാജ്യം ഇറക്കിയിട്ടുള്ളത്, ഒരുപാട് വെറൈറ്റി സ്റ്റാമ്പുകളായിട്ട്. പിന്നെ നമ്മുടെ പെന്നി ബ്ലാക്ക് 1840 പെന്നി ബ്ലാക്ക് പിന്നെ ഇറക്കി. ലോകത്തിൽ തന്നെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് നമ്മുടെ പെന്നി ബ്ലാക്ക്. അത് 1840 ഈ പെന്നി ബ്ലാക്ക് ഇറക്കിയത്, പുറത്തിറങ്ങിയത്. പിന്നെ ഈ പെന്നി ബ്ലാക്കിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ വിക്ടോറിയ രാജ്ഞിയുടെ പിക്ചറാണ്, അടിപൊളിയായിട്ടുള്ള നമ്മുടെ വിക്ടോറിയ രാജ്ഞിയുടെ പിക്ചറാണ്. പിന്നെ സിന്ധു ടാക്ക് 1852 സിന്ധു ടാക്ക് വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് സിന്ധു ടാക്ക്. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് നമ്മുടെ പെന്നി ബ്ലാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് നമ്മുടെ സിന്ധു ടാക്കാണ്, അത് 1852. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാമ്പിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട് സ്റ്റാമ്പിനെ കുറിച്ച്, ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയുണ്ട്. നമ്മുടെ ഫിലാറ്റിലിറ്റി സ്റ്റാമ്പ് ശേഖരണത്തിന് പറയുന്ന പേരാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.